പിന്നെ തന്തക്കൊക്കെ വിളിക്കുന്നുണ്ട്. തന്തൊക്കെ പറഞ്ഞവളാണെങ്കിൽ നീ പണി കഴിച്ച വീട് കാണിക്കടി, നിന്റെ പകുതിയോളം പരവണി കഴിഞ്ഞിട്ട് അത് കാണിക്കടി, കൈ ദിവസം ഇച്ചാരെ വിച്ചാരെ ഉപയോഗിച്ചെന്ന് എന്നെ കുറെ കുറ്റം പറയുന്നു. സുധിമോളിനെ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു നാറിയോ അതോ വേറെ വല്ലതും ആണോന്നറിയില്ല, നിരന്തരമായിട്ട് കമന്റ് ബോക്സിൽ വളരെ മോശപ്പെട്ട രീതിയിൽ തന്തയ്ക്ക് പോലും വിളിച്ചു എന്നാണ് അവർ പറയുന്നത്. ഞാൻ യൂട്യൂബ് വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് സുധിമോൾ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഒരു പക്ഷെ ഞാൻ കുറച്ച് ദിവസമായിട്ട് സുധിമോളുടെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് കുറച്ച് ദിവസമായി, 3 ദിവസം മുമ്പ് വന്ന വീഡിയോ ആണ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആകെ അങ്ങ് ഷോക്കായി പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പോഴും ഹണ്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളതാ. അവർ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് ലൈഫിൽ ഇങ്ങനെ ഓരോ അച്ചീവ്മെന്റ് ഒക്കെ നേടി 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 ഓരോ പടി മുന്നോട്ട് വെക്കുമ്പോഴും അതിനെ അസൂയെ കൊണ്ട് ഇത് ആണാണോ പെണ്ണാണോ എന്നറിയില്ല. എന്താണ് ബ്യൂട്ടിഫുൾ ലൈഫ് എ എന്നാണ് ആളുടെ ആ ഒരു യൂട്യൂബ് ഐ ഡി. ഞാനത് തെരഞ്ഞു നോക്കുമ്പോൾ കാണാനേ ഇല്ല. അതായത് ഇതിൽ കമന്റ് ഇടാൻ വേണ്ടി ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ചെയ്ത പോലെ. സുധിമോൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും അവരെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ കണ്ടുപിടിച്ച് തരാമോ എന്നുള്ളത്. പക്ഷെ സുധിമോൾ വീഡിയോ ഇട്ടതോട് കൂടിയിട്ട് അവർ യൂട്യൂബ് എന്നുള്ള ഒരു സംവിധാനം ഡിലീറ്റ് ചെയ്തു എന്ന സംശയമുണ്ട്. കാരണം തിരയുമ്പോൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇനി അവർക്ക് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടോ ഇനി ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കറിയില്ല. എന്തായാലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അത് ഏതാണ് ആ ഊച്ചാളി എങ്കിൽ നരകിച്ച് ചാവാനാണ് സാധ്യത. കാരണം സമൂഹത്തിൽ നിലയും വിലയുമുള്ള വളരെ മാന്യമായി ജീവിക്കുന്ന ആളുകളെ ഇങ്ങനെ ഊളത്തരം പറഞ്ഞുകൊണ്ട് മോശപ്പെടുത്താൻ ശ്രമിക്കുന്ന, നാണം കെടുത്താൻ ശ്രമിച്ച് സ്വയം നാണം കെടുന്ന ഇത്തരം പരമനാറികളെ നമ്മൾ എന്ത് വിളിക്കണം? സുധിമോൾ പറയുന്ന വാക്ക് ഒന്ന് കേട്ടു നോക്കാം. പിന്നെ എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമൽ എന്നാണ് പേര്. അവൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് കുറേ സംസാരിച്ചു, ചേട്ടായോട് സംസാരിച്ചു, പിള്ളേരോട് സംസാരിച്ചു, ഒത്തിരി മണിക്കൂർ, ഒരു മണിക്കൂറോളം സംസാരിച്ചു അവൻ. എന്താച്ചാ അവൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഞാനും ഞെട്ടിപ്പോയി സത്യം പറയാൻ കേട്ടപ്പോ. വേറൊന്നുമല്ല, എന്റെ അടുത്ത് പറഞ്ഞത് അവൻ മരിക്കാൻ നിൽക്കുന്ന, ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ സൂചിച്ച വീഡിയോ ആദ്യം അത് കാണുന്നത്. സത്യം പറഞ്ഞ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചേച്ചി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അമൽ തിരുവനന്തപുരത്തുള്ളതാ. ആള് സുധിച്ചേച്ചിയെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് സുധിച്ചേച്ചിയുടെ കുറച്ച് വീഡിയോ ആ യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുക അല്ല വേണ്ടത്, ജീവിതം പടപരുതി മുന്നോട്ട് പോവുക ഏറ്റവും ഉദാഹരണമായിട്ട് സുധിച്ചേച്ചി മുന്നിലുണ്ട്. ആ ഒരൊറ്റ സാധനം കേട്ടോ ആളാ ഒരു മരണത്തിൽ നിന്ന് കൊണ്ടുവന്നത്. സല്യൂട്ട് സല്യൂട്ട് സല്യൂട്ട്, വേറെ ഒന്നും പറയില്ല. സുധിച്ചേച്ചിക്ക് ആ ഒരു കാര്യം സല്യൂട്ട് കൊടുക്കുകയാണ് ഞാൻ. കാരണം അത്ര ഇൻസ്പയറേഷനാണ്, അത്ര സ്ട്രഗിൾ ചെയ്ത് വന്നതാണ്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കണ്ടവരാരും ചിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് കുറച്ച് ചിരിപ്പിച്ചു, നമ്മളെ കൂടുതൽ കരയിപ്പിച്ചു. അതാണ് അവരുടെ പ്രത്യേകത. വല്ലാത്തൊരു ജീവിതം തന്നെ, വല്ലാത്തൊരു ജന്മമാണ് സുധിച്ചേച്ചി നിങ്ങൾ. അപ്പൊ ഈ ബാഡ് കമന്റ് ഇടുന്ന ആളുകളെ കുറിച്ചിട്ട് ചേച്ചിയെ ചിന്തിക്കല്ലേ. ഇത് നിരന്തരമായിട്ട് നമ്മൾ എല്ലായ്പ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, അത് മൈൻഡേ ചെയ്യരുത്. പക്ഷെ ഇത്ര അധികം വേട്ടയാടപ്പെടുമ്പോ മൈൻഡ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. സുധിച്ചേച്ചി പറഞ്ഞ വാക്ക് കറക്റ്റാണ്, കേട്ടു നോക്കാം. ഈ പുള്ളി ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒത്തിരി പേര് കമന്റ് ഇടുന്നുണ്ട് കേട്ടോ, ചില ഒത്തിരി പറഞ്ഞത് 100-ൽ 100 കമന്റ് ഉണ്ടെങ്കിൽ അതിൽ 2-3 കമന്റ് ഒക്കെ എനിക്ക് ബാഡ് കമന്റ് സ്ഥിരമായിട്ട് ഇടുന്നവരുണ്ട്. പക്ഷെ നമുക്കത് അത്ര തോന്നിയിട്ടില്ല. പക്ഷെ ഈ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞ ഹനാൻ എന്ന് പറഞ്ഞ ആ ഒരു അക്കൗണ്ട് എന്നെ മാനസികമായിട്ട് ഇങ്ങനെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പുള്ളി എന്താണ് എന്നെ പറയുന്നതെന്ന് ആ പുള്ളിക്കും അറിയില്ല, എനിക്കും അറിയില്ല. അതാണ്, ഒരു ബന്ധവും ഉണ്ടാവൂല. വെറുതെ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നത് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു അസൂയ, കുശുമ്പ്, വേറെ വല്ല വാക്കും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ കുതിക്കി തിരി വെക്കാം. അതാണ് ആരും രക്ഷപ്പെടുന്നത് ചില ആളുകൾക്ക് ഇഷ്ടാവൂല. ചേച്ചി അത്ര കഷ്ടപ്പെട്ട് അത്രയും ആളുകളുടെ ഹൃദയം കീഴടക്കിയിട്ട് നാം മുന്നോട്ട് പോണത്. സുധിച്ചേച്ചിയുടെ ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു എനർജി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, നമുക്കും പകർന്നു തരുന്നുണ്ട് ആ എനർജി. അത് വല്ലാത്തൊരു സംഭവമാണ്. ജീവിതത്തിൽ ഒരു താഴ്ച വരുന്ന സമയത്ത് സുധിച്ചേച്ചിയെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി, ആ നമ്മളാ ഒരു സങ്കടം ഉണ്ടല്ലോ ഒറ്റയടിക്ക് പോകും, അത്രേ ഉള്ളൂ.
ശരിക്ക് പുള്ളി എന്താണ് എനിക്ക് വല്ല പൈസ തന്നിട്ടുണ്ടോ? അല്ല അല്ല, ഇവരെ കുടുംബത്തിലെ കയറി ഞാൻ എന്തെങ്കിലും പൈസ മോഷ്ടിക്കുകയോ കക്കുകയോ ചോദിക്കുകയോ ചെയ്തോ? അതോ കടം വാങ്ങി? എനിക്ക് ഇയാൾ എന്താ പറഞ്ഞു മനസ്സിലാകുന്നില്ല. എപ്പോഴും ദാരിദ്ര്യം പിടിച്ചിട്ട് ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കണം എന്നൊരു മൈൻഡാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ പുള്ളി എൻ്റെ പല വീഡിയോസിലും കമൻസ് ഇട്ടേക്കുന്നതാണ് ഞാൻ ഈ ഇട്ടേക്കുന്നത്. ഇത് ഇത്രമല്ലാതെ ഇനിയും ഉണ്ട് കുറേ. ഇനി ഓരോന്ന് നോക്കിയെടുക്കണേ ഭയങ്കര പാടാണ്. എന്നെ ഇത്ര 195 വീഡിയോയുടെ ഇടയിലെല്ലാം ഈ മനുഷ്യൻ ഇങ്ങനെ വന്നേച്ചും എന്നെ പറയുന്ന അനാവശ്യം. ചില സമയത്തൊക്കെ ഞാൻ ഇവൻ എൻ്റെ ഭർത്താവ് എന്നെ വിറ്റ് ജീവിക്കുകയാണെന്ന് വരെ പറയുന്ന സിറ്റുവേഷൻ മെസ്സേജിൻ്റെ അത് വിട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ നോക്കിയെടുക്കാൻ പാടാണത്. അറിയാവുന്നവർക്ക് നോക്കി പെട്ടെന്ന് അറിയാൻ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെ ചിലവിനൊന്ന് നോക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്കറിയാം, എൻ്റെ ബന്ധുക്കാർക്കറിയാം. പക്ഷെ ഇങ്ങനെയൊന്നും ഒരാളെ ടോർച്ചർ ചെയ്യരുത് ഞാൻ പറയത്തുള്ളൂ. കാരണം പുള്ളി എന്താ പറയുന്നത്, പുള്ളി അത് ഒന്ന് മനസ്സിലാക്കണം, പുള്ളി എന്താണ് പറയുന്നത് എന്ന്. ഞാൻ ഇതിന് എവിടുന്നാണോ ഇങ്ങനെയുള്ള കുറേ നാറികൾ പൊട്ടിമുളച്ചു വരുന്നത്? നമ്മള് ചില സോപ്പുകളുടെയും ഡെക്ടോളിന്റെ ഒക്കെ പരസ്യത്തിന്റെ ഇടയിൽ കാണുമല്ലോ, എല്ലാം കഴുകിക്കളയുമ്പോ ഒരു 3-4 കൃമികൾ ഇങ്ങനെ കിടന്ന് തളയ്ക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാ. അതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, സുധിച്ചേച്ചിക്ക് ഇടുന്ന വീഡിയോസില് എത്ര വീഡിയോ ഇട്ടാലും അത്രയും വീഡിയോയിൽ വരുന്ന കമന്റില് വളരെ കുറച്ച് ആളുകളെ ബാഡ് കമന്റ് ഇടുള്ളൂ. ചിലപ്പോഴൊക്കെ ചേച്ചി അത് കൗതുകത്തിന് അത് പിൻ ചെയ്ത് വെക്കാറുണ്ട്. ആളുകൾക്ക് പൊങ്കാലിട്ട് കൊടുക്കാറുള്ള ഒരു സംവിധാനം ചേച്ചി ഒരുക്കാറുണ്ട്. ആ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞ ആളെ ചേച്ചി അതൊന്ന് അതേപോലെ പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരമായ ആളുകൾക്ക്. ഇപ്പൊ അയാള് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നത് കാണാനൊന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ചേച്ചി ദയവ് ചെയ്ത് അവരിന് കമന്റ് ഇടുമ്പോൾ അത് പിൻ ചെയ്ത് വെക്കൂ. ജനങ്ങള് ചേച്ചി ഇഷ്ടപ്പെടുന്ന ആളുകൾ അയാൾക്ക് മറുപടി കൊടുത്തോളൂ. ചേച്ചി അതിന് മറുപടി കൊടുക്കണ്ട. ചേച്ചി ഇഷ്ടപ്പെടുന്ന, ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതിന് മറുപടി കൊടുക്കട്ടെ. സഭ്യമായ രീതിയിൽ, അസഭ്യം പറയാതെ കമന്റിൽ മറുപടി കൊടുക്കാലോ നമുക്ക്. ചേച്ചി കള്ളിയാണെന്നും ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ ഇയാള് നമ്മളെ വീട്ടിലൊന്നല്ലല്ലോ വന്ന് നിൽക്കണം, ഇതൊക്കെ കണ്ടെത്തി ഇതൊക്കെ പറയാം. അപ്പൊ ഇത് അസൂയയുടെ പുറത്ത് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ചേച്ചി അതിലൊന്നും ഡൗൺ ആവല്ലേ, യൂട്യൂബ് ചാനൽ നിർത്തല്ലേ, യൂട്യൂബ് ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. ചേച്ചി കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ ദിവസവും വീഡിയോ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ചേച്ചിയുടെ ആ ഒരു പ്ലസന്റ് മൈൻഡാണ്, പിന്നെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള സംസാര രീതിയാണ്, അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എനർജി കിട്ടാണ്ട്. ആ ഒരു എനർജി ആളുകൾക്ക് പകർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളെ കൊണ്ട് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ. അപ്പൊ ഈ ഒരു ബാഡ് കമന്റ് ഇട്ട ആളെ സൈബർ സെല്ല് കംപ്ലൈന്റ് കൊടുത്ത പൊക്കൊക്കെ ചെയ്യാം. പക്ഷെ ആളത് റിമൂവ് ചെയ്തോ ഡൗട്ട് ഉണ്ട്. ഇനി റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി എന്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിന്റെ വീഡിയോയില് ചേച്ചി കമന്റ് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. അങ്ങനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു കമന്റ് ഇനി കാണുമ്പോൾ ഒന്ന് പിൻ ചെയ്ത് വെക്ക്, ജനങ്ങളൊന്ന് കാണട്ടെ ആരാണ് എന്താണെന്ന് അറിയാൻ അവരെ കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞാലോ. പുള്ളി എന്തിനാണ് ഇങ്ങനെ സംസാരിക്കണമെന്നും എനിക്കറിയില്ല. ഈ പുള്ളിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രൊഫൈലിൽ എന്റെ നമ്പർ കൊടുക്കണം. എന്റെ നമ്പർ എടുത്തിട്ട് എന്നെ നേരിട്ട് വിളിച്ചിട്ട് സംസാരിക്കും. നീ ചെയ്യുന്ന ഫ്രോഡ് തരമാണ്, നീ ചെയ്യുന്ന കള്ളത്തരമാണ്, നീ കള്ളിയാണ്, അല്ലെങ്കിൽ നീ നുണച്ചിയാണ്, നീ ആൾക്കാർ പറ്റിച്ചോണ്ടിരിക്കുകയാണെന്നുള്ള പ്രൂഫ് സഹിതം എന്റെ അടുത്ത് വിളിച്ച് പറ. അല്ലെ പുള്ളി ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇന്ന സാധനം ഞാൻ ചെയ്ത തെറ്റാണെന്ന് പുള്ളി ഒരു വീഡിയോ ആക്കി ഇട്ട് നോക്കും. അല്ലാതെ ആരെങ്കിലും കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോ, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ഫേക്കായിട്ട് ഒരു സാധനം അല്ല ഇടുന്നത്. ഞാൻ ജീവിതത്തിൽ നടക്കുന്ന നോർമൽ ജെന്യുവൽ സാധനങ്ങൾ മാത്രമാണ് ഞാൻ എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അല്ല ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തിന് വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമല്ല ഞങ്ങൾ ഇങ്ങനെ, ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കാത്തപ്പോഴും എല്ലാം ഞങ്ങൾ ഫാമിലി ഇങ്ങനെ തന്നെയാണ്. അത് ഞങ്ങൾക്കറിയാം ചേച്ചി. ചേച്ചി ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് ഒക്കെ ഞങ്ങൾക്ക് അറിയാം. ഈ ബാഡ് കമന്റ് ഇട്ട ആൾക്ക് ഇങ്ങനെയൊന്നും മറുപടി കൊടുക്കണ്ട. 4 പൊളിച്ച തെറി വിളിക്കുക വേണ്ട, 4 ആട്ടാട്ടി വിടണം ഇവനൊക്കെ. അല്ല ഇവർക്കൊന്നും മറുപടി കൃത്യമായി കൊടുക്കല്ലേ, എന്തിനാണ് സമയം കളഞ്ഞ ചേച്ചി? അപ്പോ ആളെ വെല്ലുവിളിക്കുന്നുണ്ട്, ആ വെല്ലുവിളി എനിക്ക് ഇഷ്ടപ്പെട്ടു. ധൈര്യമുള്ള ആളാണെങ്കിൽ നാളെ എന്റെ നമ്പറിലൊക്കെ വിളിക്ക്, മാന്യമായ രീതിയിലല്ലേ ചേച്ചി പറയുന്നത്, വിളിക്ക്, എന്താണ് നിങ്ങളുടെ പ്രശ്നം പറ. അതെല്ലാം ഉണ്ടെങ്കിലും ഒരു മുഖം കാണിച്ചൊരു വീഡിയോ അങ്ങിട്, അതായത് ഇതാണ് കാര്യം ഇതാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ധൈര്യം ഒന്നും ഇല്ലെന്നേ. അതുകൊണ്ടാണ് ഈ ഒളിമറയ്ക്ക് അകത്ത് അപ്പുറത്ത് നിന്നിട്ട്, ഇതിപ്പോ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ഒക്കെ ആണെങ്കിലും നമുക്ക് ആ ഐഡിയ ഒക്കെ വെച്ചിട്ട് റിപ്പോർട്ടൊക്കെ അടിച്ചതിൽ ചെയ്യാം. ചേച്ചിക്ക് റിപ്പോർട്ട് അടിക്കാൻ പറ്റൂ, പക്ഷേ അത് മോശമായ ഇതാണ് കമന്റ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇത് വേണം എന്നുള്ളതാണ്, അതായത് കൃത്യമായിരിക്കണത്. പിന്നെ എല്ലാരും വിചാരിച്ച അയാളെ പൂട്ടിക്കാനൊക്കെ പറ്റൂ, പക്ഷെ അവരെ പൂട്ടിക്കല്ലേ വേണ്ട, അയാളെ പുറത്ത് കൊണ്ടുവരേ വേണ്ടത്. അത് ആരാണെന്ന് ജനങ്ങൾ അറിയുക, അത് അറിയിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഞാൻ ചുമ്മാ പറഞ്ഞു ചെക്ക് ചെയ്ത് നോക്കാം എന്റെ പ്രൊഫൈലിൽ എന്റെ വീഡിയോസിന്റെയൊക്കെ ആടി കയറുന്ന ചെക്ക് ചെയ്തിട്ട് ഈ പുള്ളി വിടുന്ന കമന്റിന്റെ തന്തക്കൊക്കെ വിളിക്കുന്നുണ്ട്. തന്തൊക്കെ പറഞ്ഞോളാണെങ്കിൽ നീ പണി കഴിച്ച വീട് കാണിക്കടി, നിന്റെ പകുതിയോളം പരപണി കഴിഞ്ഞിട്ടി അത് കാണിക്കടി, കൈ ദിവസം ഇച്ചാനെ ഇച്ചാന്റെ വ്ളോഗ് ചെന്ന് എന്നെ കുറെ കുറ്റം പറയുന്നു, അവര് ചീത്ത വിളിക്കുന്നു, അവരെ ചീത്ത വിളിക്കുന്നു, ഇവരെന്റെ അക്കൗണ്ടിൽ വന്ന് ഇച്ചാനെ ഇച്ചാത്തിനെ ചീത്ത വിളിക്കുന്നു, അവർ ഇങ്ങോട്ട് പറയും. എന്തൊക്കെ വിഷയങ്ങളാണ് നടക്കാൻ അറിയാവോ? ഈ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ആൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഇന്ന് ഞാൻ വെല്ലു വിളിക്കുകയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ധൈര്യം അയാൾ കാണിക്കോ? ഒരു സാധ്യതയും ഇല്ല ചേച്ചിയെ. ഇയാള് ഫേക്ക് ഐഡിയിലോ എവിടെയോ ഒളിമറയത്ത് നിന്ന് ഇയാളോ ഇവളോ ആരാണാവോ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാം. നിങ്ങളെ ഏറ്റവും അറിയുന്ന, നിങ്ങളെ വളർച്ച ആഗ്രഹിക്കാത്ത ഒരാളാണെന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട. അതാണ് എല്ലാ വീഡിയോയും കണ്ടുകൊണ്ട് കമന്റ് ഇടുന്നത്. എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, കണ്ടിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ട് പോകുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതൊരു പ്രത്യേകതരം മനോഭാവമാണ്, അതായത് ഒരു മനോരോഗം എന്ന് പറയാം. മനോഭാവമല്ല, മനോരോഗം. മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേകതരം ഈ അമീബിയൊക്കെ പോലെയുള്ള ഒരു സാധനമാണ്. വല്ലാത്തൊരു മനുഷ്യന്മാർ, എന്തായാലും കൊള്ളാം. തെളിവ് സഹിതം ഇടുക, തെളിവ് സഹിതം ഇവൾ ഇന്ന ആളാണ്, ഇവൾ ഇത്ര ഫ്രോഡാണ്, ഇവൾ ഇന്ന കാര്യത്തിൽ ഇന്ന ആളാണെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വെല്ലുവിളിച്ച് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളെ പതുങ്ങിയിരുന്നോണ്ട് ആക്രമിക്കുന്നൊന്നും ഒരു ധൈര്യം ഉള്ളവർക്ക് ചേർന്ന പരിപാടിയല്ല. അങ്ങനെയല്ല ചേച്ചി ആ വാക്ക് പറയേണ്ടത്. അങ്ങനെ മറഞ്ഞിരിഞ്ഞ് ആക്രമിക്കുന്നവര് ധൈര്യമുള്ള ആ ഒരു ഡയലോഗ് അല്ല അടിക്കേണ്ടത്. പിറക്കാത്തവൻ എന്ന് പറയണം. മുന്നിത്തെ വാക്ക് നമ്മൾ പറയണ്ട, ഡാഷ് ഇനി പിറക്കാത്തവൻ. അങ്ങനെയാണ്, അവനോ അവളോ, അതാണ് ഇവിടെ കൺഫ്യൂഷൻ. ചേച്ചി ഭയങ്കര മാന്യമായ രീതിയിലെ കമന്റിനുള്ള മറുപടി കൊടുക്കുക. അതായത് അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിച്ച് ആകെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഡയലോഗുകളൊക്കെ കമന്റ് ഇട്ട ഒരാളേനെ അത്ര മാന്യമായിട്ടാ ചേച്ചി അത്ര, എന്താ ഞാൻ പറയാ, അതിനടക്കം സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ എന്നൊക്കെയാണ് അങ്ങനെ ഒരാള് വിളിച്ചത് എങ്കിൽ എന്താവും അവസ്ഥ? നമ്മളതിന്റെ പ്രതികരണ രീതി തന്നെ വ്യത്യാസം ഉണ്ടാവും. അതാണ് ചേച്ചി അപ്പോഴും അത്രയും ആളുകളെ മുഷിപ്പിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അയാൾ ഒന്നും ചെയ്യില്ല, അയാളും ഒളിമറയെ തന്നെ ഇരുന്ന് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും ആ ഒരു അക്കൗണ്ടിൽ നിന്ന് കമന്റ് വരുമ്പോ അപ്പൊ തന്നെ പിൻ ചെയ്ത് വെക്കാം. വൃദ്ധസ്ഥാനത്ത് ചെന്നു, വൃദ്ധസ്ഥാനത്ത് ചെന്നപ്പോഴും ആ വീടിന്റെ അടിയിൽ ഇയാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിനക്ക് നിനക്ക് നീ ചെന്ന് ത്യാഗം ചെയ്ത പോലെ പരിപാടി ചെയ്തിട്ട് അനാഥർക്ക് ഒരു ആശ്വാസം പോലെ ചെന്ന് നീ അതിന്റെ പേരിൽ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവർ തന്ന പൈസ ഞാൻ അച്ഛന്റെ കയ്യില് തിരിച്ച് എനിക്കൊരു ഇതായിട്ട് ഞാൻ കൊടുത്തിട്ടാണ് പോകുന്നത്. ആ ഇപ്പൊ ഈ വീഡിയോ കാണാൻ അച്ഛനത് അറിയാൻ പറ്റും. അത്ര മതി, നമ്മളറിഞ്ഞാ മതി. എന്തിനാ വെറുതെ ഇയാളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരിച്ചിട്ട് നമ്മളതൊന്ന് പുറത്തേക്ക് വിടണ്ടേ ചേച്ചി? വെറുതെ നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുകൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കും. അത് എല്ലാവരും ലൈഫിലും അങ്ങനെ തന്നെയാണ്. നമ്മളോട് താല്പര്യമില്ലാത്ത ആളുകൾ നമ്മൾ എന്ത് ചെയ്താലും എത്ര നന്മ ചെയ്താലും നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാ. അവർക്കൊന്നും മറുപടി അർഹിക്കുന്നേ ഇല്ല, പോയി പണി നോക്കാൻ പറ. അത്തരം ആളുകളെ ശരിക്കും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, പുറത്ത് എല്ലാവരും അറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഈ ഒരു കുഷ്ഠം മനോഭാവമുള്ള ഒരാളാണ് ഇന്ന ആള് എന്ന്. അവരുടെ ഫാമിലിയും മനസ്സിലാക്കട്ടെ, ചുറ്റുവട്ടത്തുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ. അതിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അതാണ് നമ്മളിപ്പൊ ചെയ്യേണ്ടത്. ഇതിനു മുന്നേ പറഞ്ഞില്ലേ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം എന്റെ കെട്ടിയവൻ പണിക്ക് പോകുന്നില്ല എന്നും പറഞ്ഞോട് ഒരു പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എടി നിനക്ക് നാണോടോ നിന്റെ കെട്ടിയോട് പണിക്ക് പോകാൻ പറയണി, എന്റെ ഭർത്താവ് പണിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇയാൾ അറിയണ്ട. ഈ ഒരു ദിവസം മൊത്തം അല്ല ഇരുന്ന് ഒരു വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം വേണ്ട എന്റെ എനിക്ക് വീഡിയോ എടുക്കാൻ. നിസ്സാര മിനിറ്റ് സമയം മതി ഒരു വീഡിയോ എടുക്കാൻ, കൂടി പോയി 8 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആ സമയം മാത്രമുള്ളൂ. ബാക്കി എല്ലാ സമയം എന്റെ കെട്ടിയ പണിക്ക് പോകണ്ടോന്ന് ഇല്ലയോ എന്ന് ഈ നാട്ടുകാർക്കും ആൾക്കാർക്കും അറിയാം. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം പോകുമ്പോ എനിക്ക് സുണ്ടപ്പനായിട്ട് നടക്കൂല, അപ്പൊ ചേട്ടാ ലീവ് എടുത്തോട് വരും. അല്ലെങ്കിൽ ചേച്ചി ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടോ പോകുന്നില്ലേ എന്നൊക്കെ ഇത് കാണുന്ന ആളുകൾ എന്തിനാ ചിന്തിക്കുന്നത്? അതിൽ ഇടപെടലിൽ നടത്തേണ്ട കാര്യം എന്തുള്ളത്? യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ലേ? എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്? ഇനി വേറൊരു തെറ്റിദ്ധാരണയാണ്, എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ്, ഒരു പുരുഷൻ ജോലിക്ക് പോയി കുടുംബം നോക്കണം, സ്ത്രീ ആയ ആള് വീട്ടിലത്തെ ജോലിയൊക്കെ നോക്കി കുടുംബം നോക്കി ഇങ്ങനെ പോകണം. ഇതാണ് ചില ആളുകളുടെ ധാരണ, പക്ഷെ അതൊരു തെറ്റായ ധാരണയാണേ. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം പുരോഗമിച്ചിട്ടുണ്ടോ മനുഷ്യന്മാരൊക്കെ? ഇവിടെ സ്ത്രീ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കിയാലും പുരുഷൻ ജോലിക്ക് പോയി കുടുംബം നോക്കിയാലും രണ്ടും ഒരുപോലെയാണ്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നു,
ആ യൂട്യൂബ് ചാനലിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാന്ന് ചിന്തിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുക. എന്ത് തെറ്റാണുള്ളത്? ഇന്ത്യ മഹാരാജ്യല്ലേ, നമ്മുടെ താല്പര്യമല്ലേ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്? നമ്മൾ ആരെയും കൊന്നിട്ടും പിടിച്ചു പറിച്ചിട്ടൊന്നല്ലോ, മാന്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചു പോണത്. അപ്പൊ ആ ഒരു കമന്റിനുള്ള മറുപടി ഒന്നും കൊടുക്കണ്ട. എന്റെ ഭർത്താവ് ജോലിക്ക് പോയാലും പോലെയോ, നിനക്ക് എന്താടാ, അല്ലെങ്കിൽ നിനക്ക് എന്താടി, ഒരൊറ്റ ചോദ്യം മതി ചേച്ചി. ഇതുപോലെ തന്നെ ശല്യം ചെയ്യുകയാണ്, എനിക്ക് ഇയാളെ ഭയങ്കര ടോർച്ചറാണ്. സത്യം പറഞ്ഞ എനിക്ക് ഒരു ദിവസം വീഡിയോ ഇടാൻ പോലും എനിക്ക് ഇഷ്ടമല്ലാതായി. ഈ ഒരൊറ്റ ആളെ കൊണ്ടാണ് ഞാൻ വീഡിയോ യൂട്യൂബ് നിർത്തിയാലാന്ന് പറയാൻ ചിന്തിക്കുന്നുണ്ട്. അത്രയ്ക്കും ഇറിറ്റേഷൻ ആണ് എനിക്ക് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണോ പെണ്ണാണോ കൂടി എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോലും കൊണ്ടുപോകാനുള്ള മാനസിക ശേഷി ഇല്ല ഈ ഒരാളെ കൊണ്ട്. എന്താണ് ഇയാളെ ഉദ്ദേശിക്കുന്നത്? ഇനി ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണെങ്കിലും എന്റെ വീഡിയോസ് നിർത്തണം, അല്ലെങ്കിൽ എന്റെ റീച്ച് കുറക്കണം, അല്ലെങ്കിൽ എന്നെ ഇതാക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും പുള്ളി ചെയ്യണമെന്ന് വിചാരിക്കും. അതോ പുള്ളിയുടെ അക്കൗണ്ട് ആരും അറിയാതെ പോകുന്ന അക്കൗണ്ടാണ്? ഞാൻ എന്റെ ചാനൽ വഴി പുള്ളിയുടെ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ അത് ആരാന്ന് അറിഞ്ഞ് ഓടിച്ചെന്ന് ആൾക്കാർ കാണാനോ നോക്കാനാണോ പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിന് അത്രയും വലിയൊരു അക്കൗണ്ട് ആണോ? എനിക്കറിയില്ല, ഞാൻ സെർച്ച് ചെയ്തിട്ട് കാണാനില്ല. പിന്നെ ഞാൻ അവർ ആ ഇതൊരു യൂസർ ഐ ഡി ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. അപ്പൊ അറ്റ് ബ്യൂട്ടിഫുൾ ലൈഫ് എ എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിനെ പേരൊന്ന് ക്രോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും, ഒരു കസ്റ്റം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പേരാണത്. അത് നമുക്ക് കണ്ടെത്താം, www.youtube.com/ അറ്റ് ആ ഒരു പേര് എന്താ വെച്ചാൽ ആ കമന്റിൽ വന്നുവെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കാണാം. പക്ഷെ അത് യൂട്യൂബിലൊന്നും കാണാനില്ല. അപ്പൊ വലിയ ആളാവാനുള്ള ശ്രമം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അയാളെ യൂട്യൂബിൽ എന്തെങ്കിലും വേണം, അതൊന്നുമില്ല, ആളേനെ തന്നെ കാണാനില്ല. പിന്നെ അയാള് ഈ മറുപടി അറിയിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല, അത് ആരാണെങ്കിലും. ഇനിയിപ്പോ ചേച്ചി ഒരു യൂട്യൂബ് വീഡിയോ ഇടുകയാണ്, ആ വീഡിയോക്ക് വരുന്ന കമന്റിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചിക്ക് ആ ഒരു വീഡിയോയിൽ എന്നെ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞാൽ മതി, കഴിഞ്ഞു. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാളുകൾക്ക് എന്താ പറയാ, താങ്ക് യു പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കും, ഇതാ ഇനി കുറച്ച് ദിവസം ഞാൻ കമന്റ് ബോക്സ് നോക്കില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി. അത്ര അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്പർ ചേച്ചി എന്നെ ധൈര്യമായിട്ടാണ് നമ്പർ കൊടുക്കുന്നത്, ആ നമ്പറിലേക്ക് വിളിക്കും. അത്ര അത്യാവശ്യമായ ഒരു കാര്യമാണെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചു കാര്യങ്ങൾ അറിയിച്ചോളൂ എന്ന് പറയാം. അപ്പൊ ഇയാള് ഇടുന്ന കമന്റ് കാണേണ്ട കാര്യമില്ല. പിന്നെ നമ്മളൊരാളെ എന്താണ് ഭയന്നുകൊണ്ട് കമന്റ് ബോക്സ് നോക്കാതിരിക്കേണ്ട ഒരു കാര്യം, അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമല്ല, ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമേ അല്ല. അങ്ങനെ ഒരു കമന്റ് ഇടുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പുറത്തേക്ക് ചാടിക്കുക എന്നുള്ളത്, നമ്മൾ ഈ എലിയെ പുകച്ച് പുറത്തേ അടിക്കുന്ന പോലെ പുറത്ത് ചാടിക്കണം, അത് വേറെ കാര്യം. ഈ അക്കൗണ്ട് ഒന്ന് എനിക്ക് ആരാണെന്ന് അറിയണം, ഇതിന്റെ ഉടമ ആരാണ്, ഈ കമന്റ് വിടുന്ന ആരാണെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. എനിക്ക് അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണത്, അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പോലീസിൽ ചെന്ന് പരാതി കൊടുക്കണോ, അതോ ഇത് അല്ലാത്ത രീതി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സാധാരണക്കാരിയാണ്, ഈ ഫോണൊക്കെ കയ്യിലുണ്ട്, ഇത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം, എഡിറ്റിംഗ് കാര്യം പോലും ഡുമ്മു ഡുമ്മു എന്നൊക്കെ ലൈറ്റ് ഒക്കെ അടിപ്പിച്ച അതുപോലെ എനിക്കറിയാം. നോർമൽ വീഡിയോ ആണ് എന്റെ എല്ലാം, കാരണം എനിക്കിതൊന്നും ഫോണിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഈ കമന്റ് വിടുന്ന ആളൊന്ന് തിരിച്ചറിയാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അത് ഫേക്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ മാത്രം ഒരു എളുപ്പ പണിയുണ്ട്. അതായത് അയാൾ കമന്റ് ഇടുന്ന സമയത്ത് അയാളുടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ കഴിയും, ആ ഒരു ഭാഗത്ത് ടച്ച് ചെയ്ത് അയാളെ ചാനലിലേക്ക് പോകും. ചാനല് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചാനലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ചാനലിന്റെ പേരിനോടൊപ്പം തന്നെ ഒരു ഹാഷ് ഒരു ചിഹ്നം ഉണ്ടാവും, ചെറിയൊരു ചിഹ്നം. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, എന്താണ് അതിന്റെ യൂസർ നെയിം, ഫോൺ നമ്പർ വേരിഫൈഡ് ആണോ എന്നും കൂടി കാണിക്കും. അങ്ങനെ ഫോൺ നമ്പർ വേരിഫൈഡ് ആയിട്ടുള്ള ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂട്യൂബ് അക്കൗണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. അല്ലാത്ത പക്ഷം അവിടെ വേരിഫൈഡ് മൊബൈൽ നമ്പർ വേരിഫൈഡ് അല്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ പ്രയാസമാണ് കണ്ടെത്താൻ, അത് ഫേക്ക് ഐ ഡിയിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് ഉറപ്പാണ്. ഈ സൈബർ സെല്ലിൽ കൊടുത്താൽ ഒരു പക്ഷേ കണ്ടെത്താൻ കഴിയുമായിരിക്കാം, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വേരിഫൈഡ് ആളുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ഐ ഡി കാര്യങ്ങളും കൊടുക്കണം, അതുപോലെ തന്നെ മൊബൈൽ നമ്പറും വെക്കണം. അങ്ങനെ വെച്ചിട്ടൊന്നും ഒരാൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചേച്ചി അടുത്ത തവണ ഇനി അത് ചെയ്യുന്ന സമയത്ത് അവര് കമന്റ് ഇടുകയാണെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കൂ. അത്ര വിഷമിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്, കാരണം ഈ ഒരു ഒരൊറ്റ ഒരു അക്കൗണ്ടിനെ കൊണ്ട് ഞാൻ മടുത്തു പോവാണ്. അതുപോലത്തെ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞുണ്ടാക്കുന്നത്. അതുകൊണ്ട് കാരണം അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കുറച്ച് പേരൊക്കെ. അപ്പൊ അത് ഈ പുള്ളി പറയുന്നത് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആകുമ്പോൾ ആൾക്കാർ സ്വാഭാവിക ശരിയാണോ ശരിയായിരിക്കും, അല്ലെങ്കിൽ സുധീടെ അക്കൗണ്ടിൽ വന്നിങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞാൽ അത് ശരിയായിരിക്കും എന്നുള്ള ചിന്ത വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സത്യാവസ്ഥ എന്താണ് എനിക്ക് അറിയിക്കണം ആൾക്കാരെ. അതുകൊണ്ട് ഈ അക്കൗണ്ട് എവിടെയാണ്, എന്താണ്, ആരാണെന്നും എന്നെ ഒന്ന് അറിയാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരോട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ.
ചേച്ചി ആ വീഡിയോന് ഇടയില് ഒരു പക്ഷെ അവരുടെ ആ ഒരു കമന്റിന്റെ മുകളിൽ ടച്ച് ചെയ്തതിന്റെ ശേഷം അവരുടെ പേജില്ലേ, അത് ആ ഒരു പേജിലേക്കാണ് നമ്മൾ കൊണ്ടുപോലെ, അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ ഒന്ന് ഇടാമായിരുന്നു. ഞാൻ കുറെ തെരഞ്ഞിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലോ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ വലിയ ഈ ടെക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരു മനുഷ്യനൊന്നല്ല, നോർമലാണ്. നമ്മൾ ഇതൊക്കെ പഠിച്ചു വരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. എഡിറ്റിങ്ങും ക്യാമറ വർക്കൊക്കെ അറിയാം, അത് വേറെ കാര്യം. അതല്ലാതെ ഈ ഒരു ഇതിന്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ കുത്തി മറിയുന്ന ഒരു പരിപാടി അത് എനിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോ ചേച്ചി ഇയാൾക്കൊന്നും മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഇയാളൊന്നും ഈ പേര് പോലും വലുതാക്കി കാണിക്കേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. ചേച്ചി എന്താണെന്നും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ചേച്ചിയുടെ ചുറ്റുപാട് എന്താണെന്നും ഒക്കെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ചേച്ചി ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്ത ജെന്യുവിൻ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ചേച്ചിയെ കുറിച്ച് അറിയാം. ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ പോലും ആദ്യമാണ് ആളുകൾക്ക്, അത്ര ഇഷ്ടമാണ്. അപ്പോ അത്രയും ഇഷ്ടങ്ങളുടെ ഇടയിൽ ഒരാൾ മാത്രം ഒരു മോശം കമന്റ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് അവഗണിക്കാം. പക്ഷെ നിരന്തരമായി അത് ഇടുന്നത് ചേച്ചി കണ്ടതുകൊണ്ട് ചേച്ചിക്ക് ഉണ്ടായ ഒരു മനോവിഷമം അവിടെ അറിയിക്കുന്നു. ജനങ്ങളോട് അപേക്ഷിക്കുകയാണ് അയാളെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമെങ്കിൽ സഹായിക്കണം എന്നുള്ളത്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തും. ഇന്ന് മുതൽ തിരയാം. ഇപ്പൊ ഞാൻ ആ വീഡിയോ കാണുമ്പോൾ അപ്പൊ തന്നെ റിയാക്ട് ചെയ്തു, ചെറുതായ രീതിയിൽ തിരഞ്ഞപ്പോ കണ്ടില്ല, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്കത് കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്താം. ചേച്ചി ഒരു പേടും പേടിക്കാതെ ചാനല് മുന്നോട്ട് കൊണ്ടുപോവുക. ചേച്ചിയെ കുറ്റം പറയുന്ന ആളുകൾ അവഗണിക്കുക, ഒരിക്കലും മൈൻഡ് ചെയ്യണ്ട. ചേച്ചി ചേച്ചിയുടേതായ ഇപ്പോഴത്തെ രീതി എന്താണോ അതേ രീതി തന്നെ മുന്നോട്ട് പോവുക. ഒരു തരത്തിലും ഒരാളെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട, അവോയ്ഡ് ഇറ്റ്, ഗോ ഫോർവേഡ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ചേച്ചിക്കൊന്നും സപ്പോർട്ട് ചെയ്യണ്ടാവും, ഒരു പേടി പേടിക്കണ്ട. നമ്മൾ പിന്നാലുണ്ട്, സഹോദരങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? പിന്നെ ചേട്ടൻ പണിക്ക് പോണോ പണിക്ക് പോകണില്ലേ എന്ന കാര്യങ്ങളൊന്നും പുറത്തുനിന്നുള്ള ആളല്ല തീരുമാനിക്കുക, ചേട്ടനും ചേച്ചിയൊക്കെ തന്നെയാണ്. ആരാണ് കുടുംബം നോക്കേണ്ടതെന്നോ ആരെ കുടുംബം നോക്കാതിരിക്കേണ്ടതെന്നൊക്കെ അതൊക്കെ ആ ഫാമിലി തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അതിന്റെ പുറത്തുനിന്ന് ഒരാളുടെ കമന്റിനൊന്നും കേട്ട് നമ്മൾ തളരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എത്ര പറയാനുള്ളൂ, ചേച്ചി സപ്പോർട്ടായിട്ട് നമ്മളിങ്ങനെ കൂടെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒരു പേടിയും പേടിക്കാതെ മുന്നോട്ട് പോവുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതുവരെ സന്ധ്യ പടപ്പാൾ സൈനിങ് ഓഫ്.